എസ്എസ്എൽസി ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. പാട്ടിന്റെ പുതുമഴ ഒരുക്കാൻ എത്തുന്നു നമ്മുടെ അഫ്സലക്കിയും മേഘുഡു. വെൽക്കം അഫ്സലക്ക ആൻഡ് മേഘന കുട്ടി. മേഘുഡു എന്താ ഇന്ന് ഭയങ്കര സുന്ദരി? ആ മേഘുഡു പാടാൻ പോണു. ആരെ കൂടിയാ പാടണേ? ഇത്ര കൊച്ചുകുട്ടികളുടെ കൂടെ പാടാൻ പറ്റില്ല. എന്റെ കൂടെ പാടിയിട്ടുണ്ട് അമ്പലപ്പുഴ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മോളെ. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അഫ്സലിക്കക്ക് ഇത്രയും കൊച്ചുകുട്ടികളിലൂടെ പാടുന്ന ഭയങ്കര ഇഷ്ടമാണെന്നാ പറഞ്ഞു. അഫ്സലിക്ക നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പോഴാണോ കാണുന്നേ? അഫ്സലിക്ക പാടിയ പാട്ട് ഏതാന്നറിയോ? ഒരുപാട് പാട്ടുണ്ട്. മേഘന കുട്ടി ഇപ്പൊ സ്റ്റാർ അല്ലേ? ആണോ? വെളിയിൽ പോകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വന്ന് മേഘന കുട്ടി ഒരു ഫോട്ടോ എടുത്തോട്ടെ. മേഘന കുട്ടി അതുകൊണ്ട് എന്തെങ്കിലും വിഷമമുണ്ടോ? സന്തോഷമല്ലേ ഉള്ളു? സന്തോഷം. അപ്പൊ ഒന്നും പറയണ്ട, ഒരു സൂപ്പർ സ്റ്റാർ ആയി മേഘന കുട്ടി. അതാണല്ലോ ഈ സ്റ്റാർ നൈറ്റിൽ ഇപ്പം തകർക്കാൻ പോകുന്നത് അല്ലേ? ദീപങ്ങളുടെ പ്രശ്നം എന്താന്ന് പറയും, ഈ ഈ ചെയറിൽ ദീപങ്ങളുടെ ഇരുന്ന് ശീലമില്ലല്ലോ. അപ്പൊ ഇതിലിരുന്നിട്ട് ഒരു ഒരു പുതിയൊരു സ്ഥലമായതുകൊണ്ടേ ഒരുപോലെ. അതാണ് ഇങ്ങനെ ഈ അവസരങ്ങളുടെ കൂടെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അവസരങ്ങളുടെ അടുത്ത് എന്താണ് ചോദിക്ക്? അത് നായകര വാട്ടർഫോൾ കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്. പാട്ട് സീൻ, പാട്ട് സീൻ, പാട്ട് സീനില്. ഓക്കേ, കണ്ടിട്ടുണ്ട്. നമുക്ക് പോകണ്ടേ അവിടെ? മോള് വരോ. ഞാൻ പക്ഷെ ബീച്ചിൽ മാത്രമേ പോയിട്ടുള്ളൂ, അവിടെ പോയിട്ടില്ല. ആ നമുക്ക് പോവാം. കുറച്ച് കഴിഞ്ഞിട്ട് മോള് പാട്ട് പാടാനായിട്ടൊക്കെ നമുക്ക് അവിടെ പോവാം. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും മാത്രം പോവാം ഈ പാട്ടായിട്ട്.
മേഘനക്കുട്ടി, അഫ്സലിക്കയുടെ കൂടെ ചേർന്നങ്ങ് തകർത്ത് പൊരിച്ചല്ലേ? പൊരിച്ച് റെഡിയാക്കി വെച്ച് ഇനി ഞാൻ കഴിച്ചാ മതി. പപ്പടം പൊടിക്കുന്ന പോലെ ഞാൻ പൊടിച്ച് ചോറിനകത്തൊട്ടിട്ട് കുഴച്ചങ്ങ് കഴിച്ചാ മതി. അടിച്ചു പൊളിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു കേക്കാൻ. അഫ്സലിക്കയുടെ കൂടെ പോടണം എന്ന് പറഞ്ഞപ്പോ അച്ഛന്റെ കണ്ണൊക്കെ നിറഞ്ഞ് എന്ത് ഹാപ്പി ആയിരുന്നു. ഹാപ്പി എന്ന് പറഞ്ഞ് തുള്ളി ചാടുക അവിടെ ബെഡിന് വെളിയിൽ. എനിക്ക് വളരെ സന്തോഷായി. അങ്കിൾ പാടിയൊക്കെ ശരിയായ? മോള് അസലായിട്ട് പാടി. ഞാൻ എന്തിനാണ് കൂടെ പാടിയെന്ന് ആലോചിച്ചു പോയി. കംപ്ലീറ്റ് മോൾക്ക് പാടിക്കൂടായിരുന്നു. അങ്ങളൊരു കാര്യം ചോദിക്കുകയാണ്, നമുക്ക് ഈ അഫ്സൽ അങ്കിളിന് ഏത് ഗ്രേഡ് കൊടുക്കാം? ഗോൾഡൻ ക്രൗഡ്. എത്ര മാർക്ക് കൊടുക്കണം? മാർക്ക് 30 out of 30. അതിന്റെ അപ്പുറത്തേക്കില്ല. അപ്പൊ അവളുടെ മനസ്സ് നല്ല മനസ്സാ. അതെ, തീർച്ചയായിട്ടും. ഞങ്ങളൊന്നും എടുക്കട്ടെ, ഇഷ്ടായിട്ടാണ്. ഒട്ടും കനവില്ലല്ലോ ഒറ്റക്ക് കിടിക്കാനുള്ളത്. ഇഷ്ടമാണടോ എനിക്കിഷ്ടമാണടോ, നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണടോ. കൊച്ചുമേഘനേടോ എടോ, അടിപൊളി, സൂപ്പർ. ഞാനിത് മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, ഈ പാട്ട് മേഘനക്കുട്ടിയും അഫ്സൽ അങ്കിളും കൂടി ഒരുമിച്ച് പാടിയിരുന്നെങ്കിൽ. അപ്പൊ കറക്റ്റായിട്ട് അഫ്സൽ അങ്കിൾ അത് ഇട്ട് തന്നു. അത് ഓർമ്മയോടെ. ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ പറയുക, ഒരു പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറക്കില്ല. നമ്മള് വലിയ ആൾക്കാരെ പോലെയല്ല, ഇവരുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ അതങ്ങ് രജിസ്റ്റർ ആണ്. കറക്റ്റ്. അപ്പൊ എന്തായാലും ഇവരുടെ കൂടെ ഈ പാട്ടുകളൊക്കെ പാടണം എന്ന് പറഞ്ഞപ്പോ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു ഞങ്ങൾക്ക്. ഞാൻ അതിന്റെ അടുക്ക് ഇതിനെ കൊണ്ടുപോയിക്കോട്ടെ. എന്നല്ലേ കൊണ്ടുപോകുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ ക്യൂല് നിക്കണം, കുറെ ആൾക്കാർ ഇതിനെ കൊണ്ടുപോവാൻ. എന്നോടും വരാൻ പറഞ്ഞില്ലേ മോള്? അല്ല, ഇന്ന് എന്റെ അടുത്ത് കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ വരാമെന്ന്? എല്ലാരും വരണം പറഞ്ഞു. മോൾക്ക് ആരുടെ കൂടെ പോകാനാണ് ഇഷ്ടം? അടിപൊളി, സൂപ്പർ. എനിക്ക് ലോട്ടറി അടിച്ച്. ഓക്കെ, അടിപൊളി. എന്റെ വീട്ടില് ഭദ്രമായിട്ടിരിക്കും. കാണേണ്ട ആവശ്യമുള്ള എന്തെങ്കിലും കേക്കോ മുട്ടായോ വാങ്ങിച്ചു കൊടുക്കണ്ടെങ്കിൽ എന്റെ അങ്ങോട്ട് വന്നാ മതി. അല്ലേ മോളെ, എവിടേക്ക് വരണം? എം ജി അങ്കിളുടെ വീട്ടിൽ. അപ്പൊ അങ്ങനെ തന്നെയല്ലേ, ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും അതിന് തലേ ദിവസവും കൊണ്ടുവന്ന് തന്നില്ലേ ആ കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് വലിയ കേക്ക് കൊടുത്തോ? എന്ത് കൊടുക്കാത്ത ദൈവം? അതാണ് ഇവിടുത്തെ പ്രശ്നം, കൊടുത്തില്ല അല്ലേ. മോൾക്ക് അത് കിട്ടിയാ? ദൈവന്റെ ആ പരിപാടി ഇല്ലേ. എനിക്ക് തോന്നുന്നു അത് മീയക്കും ദിയക്കൊക്കെ കൊടുത്തത്. സത്യം, ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. രസവും ചോറും. ആ, രസവും ചോറും.